നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇഷ്ടമാകുന്ന പക്ഷം ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ ഈ ആധ്യാത്മികമായ വിഷയങ്ങളിലോ താന്ത്രികമായ വിഷയങ്ങളിലോ ഒക്കെ ഉള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി ഇടുവോ, എൻ്റെ വാട്സപ്പിൽ അയക്കുകയോ ഒക്കെ ചെയ്താൽ സമയം കിട്ടുമ്പോൾ അതിനുള്ള മറുപടി തരാം. ഇങ്ങനെ ഇന്നത്തെ ഈ കൊറോണ കാലഘട്ടത്തിൽ ദൈവികമായ ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊക്കെ സുരക്ഷിതരായിട്ട് കഴിഞ്ഞുകൂടി പോവുകയാണ്. ഗണപതി പുരാണത്തിലെ 22-ാമത്തെ കഥ നമുക്ക് ഇവിടെ പറയാം. ദേവ മാതാവായിരിക്കുന്ന അതിഥി, ഇന്ദ്രൻ്റെ അമ്മയാണ് അതിഥി, കശ്യപൻ്റെ പത്നിയാണ് അതിഥി. അതിഥിക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ടുള്ളൊരു മോഹമുണ്ടായി, എനിക്ക് ഗണപതി ഭഗവാൻ എൻ്റെ കുഞ്ഞായിട്ട് പറക്കണം, കാര്യം ബാക്കി ദേവന്മാരെയൊക്കെ ഞാൻ പ്രസവിച്ചു, എന്നാൽ ആ ഗണപതി ഭഗവാനെ മാത്രം എനിക്ക് പ്രസവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു മനോവ്യഥ അത് കശ്യപനോട് ചെന്നിട്ട് പറഞ്ഞ്, എനിക്ക് ഗണപതി ഭഗവാനെ എനിക്ക് മകനായിട്ട് കിട്ടണം, അതിഥി മാതാവ് കശ്യപനോട് എന്ന് പറഞ്ഞു. അപ്പോൾ കശ്യപൻ പറഞ്ഞു, നീ ഭഗവാനെ തന്നെ തപസ് ചെയ്യൂ, അദ്ദേഹം പ്രസാദിക്കട്ടെ എന്ന്. അങ്ങനെ അതിഥി മാതാവ് കഠിനമായ തപസ്സിലേർപ്പെട്ടു. ഒരു ദിവസം ഭഗവാൻ മഹാഗണപതി അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് അവിടുത്തെ ആഗ്രഹം? ദേവമാതാവായിരിക്കുന്ന അങ്ങേക്ക് എന്താണ് ആഗ്രഹം? അവിടുന്ന് പറഞ്ഞാൽ ഞാനത് നിവർത്തിച്ചു തരാം. അപ്പോൾ അതിഥി മാതാവ് അവരുടെ ആ മനസ്സിലെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ അതും പ്രകാരം ഭഗവാൻ പറഞ്ഞു, അതിനൊരു സമയമായി കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അമ്മയുടെ ഗർഭത്തിൽ വരും, ഈ ലോകത്ത് അസുരനിഗ്രഹത്തിനായിട്ട് ഞാൻ അവതരിക്കും, അന്ന് അമ്മയുടെ വയറ്റിലായിരിക്കും അവതരിക്കുന്നതെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് തിരോധാനം ചെയ്യും. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മാതാവ് തിരിച്ചു. അങ്ങനെ ഇരിക്കെ ഈ ഭൂമിയിൽ അസുരന്മാരുടെ പരാക്രമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വളരെയധികം കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മുടെ ഭൂമിദേവി നേരെ ബ്രഹ്മാവിനെ പോയി കണ്ട് സങ്കടം ഉണർത്തിച്ചു. ഇവിടെ ആവപ്പാടെ കുഴപ്പമാണ്, ഈ ഭൂമിദേവിക്ക് ഈ ദുഷ്ടജന്മങ്ങളെല്ലാം കൂടെ താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥ. ഇപ്പോഴും ഏതാണ്ട് അതേപോലുള്ള കാലമാണ്. ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, ഭഗവാൻ മഹാഗണപതി താമസിയാതെ തന്നെ അതിഥി മാതാവിൻ്റെ ഉദരത്തിൽ ജനിക്കും. അദ്ദേഹം അവിടെ അവതാരം എടുത്ത് ഈ അസുരനിഗ്രഹം എല്ലാം ചെയ്തു തരും എന്നുള്ള രീതിയിൽ സമാധാനിപ്പിച്ച് വിട്ടു. അങ്ങനെ ഭൂമിദേവി സന്തുഷ്ടയായിട്ട് തിരിച്ചു പോരുന്നു. അങ്ങനെ താമസിയാതെ ഒരു ദിവസം നമ്മുടെ അതിഥി മാതാവ് ഗർഭിണിയായി. ആ കുട്ടി ഗണപതി ഭഗവാന്റെ അവതാരമാണെന്ന് കശ്യപൻ ജ്ഞാനദൃഷ്ടിയാലെ മനസ്സിലാക്കി. അങ്ങനെ ഒരു നല്ല ദിവസം നവഗ്രഹങ്ങളെല്ലാം മഹത്തായ രാശിയിൽ നിലകൊണ്ട ശുഭമുഹൂർത്തത്തിൽ അതിഥി ഒരു ദിവ്യ കുഞ്ഞിന് ജന്മം നൽകി. അതിഥി, ഭഗവാൻ നിന്റെ ആഗ്രഹപ്രകാരവും ഭൂമിദേവിയുടെ അപേക്ഷപ്രകാരവും നിന്റെ ഉദരത്തിൽ നിന്നും പിറന്നിരിക്കുകയാണ്, നീ അവനെ വേണ്ടവണ്ണം പരിപാലിച്ചാലും എന്നൊരു അശ്ലീലി ആ നിമിഷം അവിടെ ഉണ്ടായി. അതിഥി കുഞ്ഞിനെ മാറോടണച്ച് സ്തന്യം നൽകി. ശരീരത്തിൽ 32 കലകൾ ഉണ്ടായിരുന്ന ഈ കുഞ്ഞ് ഭഗവാന്റെ അവതാരം തന്നെയെന്ന് കശ്യപൻ തീർച്ചയാക്കി. കശ്യപൻ തന്നെയാണ് അതിനെ നാമകരണവുമെല്ലാം നടത്തിയത്. മഹോൽക്കടൻ എന്ന് പറയുന്ന നാമം ആ കുഞ്ഞിന് നൽകുകയുണ്ടായി. ഇനി മഹോൽക്കടൻ്റെതായിട്ടുള്ള കുറച്ച് അത്ഭുത പ്രവൃത്തികളാണ് നമ്മൾ അടുത്ത കഥകളിൽ ഇനിയും കേൾക്കുന്നത്. അതിനുള്ള ഒരു തുടക്കമായിരുന്നു നമ്മൾ ഈ മഹോൽക്കടൻ്റെ ജനനം എന്ന് പറയുന്ന ഭാഗം പറയുന്നത്. ഭഗവാനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ടാവും. എല്ലാവരുടെയും ഒപ്പം ഭഗവാൻ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.